വീഡിയോ കാണുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പാറയൊക്കെ കണ്ട് കാഴ്ചകൾ എനിക്ക് ഇഷ്ടപ്പെട്ടതായിരുന്നു. നമ്മൾ പോകുന്നത് കണ്ണവം കുറിച്യർ കോളനിയുടെ ഭാഗത്തേക്കാണ്. നമ്മൾ കണ്ണവം കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന സമയത്ത് എപ്പോഴും അതായത് കൊച്ചിയിലേക്ക് പോകുന്ന വഴിയാണ് കണ്ണവം കാട്. ശരിയിലെ ആൾക്കാർക്ക് അറിയാം, കൊച്ചിൻ്റെ ആൾക്കാർക്ക് വേണ്ടി പറയുന്നതാണ്. നമ്മുടെ ചെറുവാഞ്ചേരിയിൽ നിന്ന് കണ്ണവത്തേക്ക് പോകുന്ന വഴിക്ക് കുറിച്യർ കോളനി. അപ്പം ആ ഭാഗത്തേക്കാണ് ഞാൻ പോകുന്നത്. അതായത് കാടിൻ്റെ ഉള്ളിലൊരു കുറിച്യർ കോളനിയാണ്. അപ്പം ഇപ്പം ഞാൻ എക്സാക്ട്ലി അവിടെ നിന്ന് തിരിച്ചു വരുന്നതാണ്. ഇന്നലത്തെ കണ്ട എപ്പിസോഡിലുള്ള വിമാനപ്പാറ എന്ന് പറഞ്ഞ ഭാഗത്ത് നിന്ന് തിരിച്ചിട്ട് ഞാൻ ഇന്നലെ വന്ന വഴിക്ക് കൂടെ നമ്മൾ തിരിച്ചു പോകുന്നതാണ്. ഇപ്പോൾ കാണുന്ന കാഴ്ചകൾ നല്ല അതിമനോഹരമായ സ്ഥലങ്ങളാണ്. സ്ഥലമാണ് ഇത് കേട്ടോ. സത്യത്തിൽ എല്ലാ ആൾക്കാർക്കും ഇവിടെയൊക്കെ ഒരു ഒരു എന്താ പറയുക, ഒരു ഒരു ഓഫ് ഡ്രൈവിങ് രീതിയിലും വരാൻ പറ്റും. പിന്നെ നമ്മുടെ ട്രക്കിംഗ് എന്ന രീതിയിലും ഈ ഭാഗത്തേക്ക് വരാൻ പറ്റും. അത്ര നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളാണ്. നിങ്ങൾ നോക്കൂ, അത്ര നല്ല ബ്യൂട്ടിഫുൾ ആയ കാഴ്ചകളാണ്. സൂപ്പർ പ്ലേസാണ്. ഭാഗത്ത് വരുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചില വണ്ടികൾ നല്ല സ്പീഡിലും കൂടിയാണ് വരുന്നത്. ചെറിയ റോഡുമാണ്, നമുക്ക് ഇത് കിട്ടില്ല. അതാ നിങ്ങൾ നോക്കി, റോഡ് നോക്കിയപ്പോൾ തന്നെ മനസ്സിലാവും. റോഡിൻ്റെ അപ്പുറത്തിപ്പുറത്തും കണ്ട ഇത് കണ്ട വണ്ടികൾ സൈഡ് കൊടുത്തതിൻ്റെ ഭാഗങ്ങളാണ് കാണുന്നത് നിങ്ങൾ. അപ്പോൾ ആരെങ്കിലും വരുമ്പോൾ ഈ ഭാഗത്ത് വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ടിപ്പർ ലോറികൾ വരുന്നത്. ചെറിയൊരു ജനകീയ ഹോട്ടൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടത്തേക്ക് പോവുക. ജനകീയ ഹോട്ടൽ ഇവിടെ നിന്നാണ് നമ്മൾ ഉച്ചക്കത്തെ ഭക്ഷണം കഴിച്ച്. 200 രൂപ ചോറ്, നമ്മുടെ പുതിയ ഗവൺമെൻറ്റിന് ചോറ്, നല്ല ചോറ്. നമ്മൾ പച്ചക്കറിയാണ്, അമ്പലത്തിൽ പോകുന്നില്ല, തൊടിക്കുള്ള ക്ഷേത്രത്തിൽ പോകുന്നുണ്ട്. ഇതാണ് നമ്മുടെ കട. ചെറുവാഞ്ചേരി ടൗണിൽ നിന്ന് നമ്മുടെ കണ്ണവത്ത് പോകുന്ന വഴിക്ക് ഏകദേശം 100 മീറ്റർ അടുത്തുള്ള ഒരു ചെറിയൊരു കട. നമുക്ക് ഇനി ആരെങ്കിലും ഇതുവഴി പോകുന്നുണ്ടെങ്കിൽ ഈ കടയിൽ നിന്ന് കൊണ്ട് ഭക്ഷണം കഴിക്കാം. ഭയങ്കരമാണ് ഇതിൻ്റെ ഭക്ഷണം. മണിമി തന്നെ നമുക്ക് നല്ല ഭക്ഷണം. ചിച്ചി പൊട്ടെന്നാലേ. ആ ശരി, ആയിരുന്നു. അപ്പോൾ നമുക്കിനി നമ്മൾ കണ്ണവം കോളനീൻ്റെ ഉള്ളിലേക്ക് പോവാം. അപ്പം ഭക്ഷണം കഴിഞ്ഞ് ഞങ്ങളിതാ കണ്ണവം കോളനീൻ്റെ ഭാഗത്തേക്ക് പോവാണ്. അപ്പോൾ ഭക്ഷണം കഴിച്ച ഹോട്ടലാണ് കാണുന്നത്. അപ്പോൾ അവിടെ നിന്ന് ആൾക്കാരുടെ സബ്സ്ക്രൈബ് ചെയ്യൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശരി, എന്നാൽ അങ്ങോട്ടേക്കുള്ള കാഴ്ചകളിലേക്ക്.
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണവം കാട്ടിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ആകും. അപ്പോൾ വരുന്ന സമയത്ത് അവിടെ റോഡുണ്ടായിരുന്നു. ആ റോഡ് വഴി ഞാനിപ്പോൾ കണ്ണവം കോളനി കുറിച്ചിയർ കോളനിൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആ ഭാഗത്തുള്ള കുറച്ച് കാഴ്ചകൾ കാണിക്കാം, എങ്ങനെയുണ്ട് ആ കുറിച്ചിയർ കോളനി ഭാഗം കാണിക്കാനാണ് പോകുന്നത്. അപ്പോൾ വരുന്ന സമയത്ത് ആ റോഡ് കാണിച്ചില്ല, അത് വഴിക്കും പോവാം. പക്ഷേ ഞാൻ ഇതുവഴി തന്നെ പോകാൻ, കാരണം ഇതുവഴി പോകുന്നത് നല്ല ദൃശ്യ ഭംഗിയുള്ള സ്ഥലമാണ്. ഇതുവഴി കുറച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് ഞാൻ പഴയ ബ്ലോഗിലെല്ലാം കാണിച്ചിരുന്നു, ഓർമ്മയുണ്ടാവുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. മുന്നോട്ട് പോകുമ്പോൾ അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ കുറച്ചിയർ കോളനിക്ക് പോകേണ്ട കറക്റ്റ് വേ. അതുകൊണ്ടാണ് ഞാൻ ഇതുവഴി പോകുന്നത്. ചെറുവാഞ്ചേരി വരുന്ന ആൾക്കാർക്ക് അതിൻ്റെ ഉള്ളിൽ കാണണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് അങ്ങോട്ട്, ചെറുവാഞ്ചേരി എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക്, ഇനി കണ്ണവത്ത് വരുന്ന ആൾക്കാർക്ക് വരുന്ന ഭാഗത്തിലെ കൂടിയാണ് ഞാനിപ്പം പോകുന്നത്. അപ്പോൾ ഇത് നല്ല ഗംഭീരമായ സ്ഥലമാണ്, നല്ല രസമുള്ള സ്ഥലമാണ്. അവിടുത്തെ കാഴ്ചകൾ ഇതാ, ഇവിടെ നിന്ന് നടന്നിട്ട് ഞാൻ കാണിച്ചു, വണ്ടി പോകുമ്പോൾ കാണിക്കാം. ഏതായാലും ഉണ്ടോ, ഇത് കണ്ണവം കാടിൻ്റെ ഉള്ളിലേക്കുള്ള ഭാഗങ്ങളാണിത്. കണ്ടോ, പ്രത്യേകം അവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്, അല്ല അവിടെ പ്രത്യേകം ബോർഡുണ്ടായിരുന്നു, 200 മീറ്റർ കൂടുമ്പോൾ സ്പീഡ് ബ്രേക്കർ ഉണ്ട്. ഇപ്പം വരുന്ന വണ്ടീൻ്റെ അവിടെ സ്പീഡ് ബ്രേക്കർ ഉണ്ട്, അവിടെ നിന്ന് അടുത്ത കഴിയുമ്പോഴത്തേക്ക് സ്പീഡ് ബ്രേക്കർ ഉണ്ട്. കാരണം ഇത് ഈ റോഡ് എന്ന് പറയുന്നത് വണ്ടി ഒച്ചയുണ്ട്, കാരണം ഈ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അടുത്ത് നന്നാക്കിയതാണ്. ആദ്യം ചെറിയ വളരെ ചെറിയ റോഡായിരുന്നു, ഇപ്പം നന്നാക്കി നല്ല എല്ലാ വണ്ടികളും ഇപ്പോൾ ഇതുവഴിയാണ് പോകുന്നത്. ഇത് കൊട്ടിയൂരൊക്കെ പോകുന്ന മെയിൻ റോഡാണ്, മാനന്തവാടിക്ക് പോകുന്ന മെയിൻ റോഡാണിത്. മുമ്പേ നമ്മൾ തന്നെ വന്നിട്ടുണ്ട് എല്ലാവരും, ഞാൻ ഒരു പ്രാവശ്യം ഇവരിൽ നിന്നും കൂട്ടി ഇങ്ങോട്ട് വന്നത് വഴിയാണ്. മുമ്പേ ഒരു പ്രാവശ്യം ഇവരിൽ നിന്നും കൂട്ടി ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ആദ്യം കാണുമ്പോൾ ഇപ്പം നമ്മൾ കാടിൻ്റെ ഭംഗിയുള്ള സ്ഥലങ്ങളിലെ ഉള്ളിലേ കൂടി നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്, കണ്ണവം ഫോറസ്റ്റിൻ്റെ ഉള്ളിലേ കൂടെ. അപ്പോൾ നമ്മളിപ്പോൾ കാണുമ്പോൾ നമ്മളെന്ന് വിചാരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടെ നിന്നും അത്ര കാലതാമസം ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയത്, പക്ഷേ അങ്ങനെയല്ല കേട്ടോ, അതിൻ്റെ ഉള്ളിലൊരു 10-500 വീടുകളുണ്ട്. നമ്മളിപ്പോൾ പോകുന്നത് കണ്ണവം കാടിനടുത്തുള്ള കുറച്ചിയർ കോളനിയിലേക്കാണ്. കണ്ണൂരിൽ നിന്ന് ഏകദേശം 32 കിലോമീറ്ററും തലശ്ശേരിയിൽ നിന്ന് 27 കൂത്തുപറമ്പിൽ നിന്ന് 14 കിലോമീറ്റർ സഞ്ചരിച്ചാൽ കണ്ണവം എന്ന് പറഞ്ഞ സ്ഥലത്തെത്താം. ഇവിടെ നിന്ന് ഏകദേശം 28 കിലോമീറ്ററാണ് കണ്ണൂർ എയർപോർട്ടിലേക്ക് ഉള്ളത്. കണ്ണവത്ത് നിന്ന് ഏകദേശം 2 കിലോമീറ്ററോളം സഞ്ചരിച്ചാലാണ് നമ്മൾ കുറിച്ചിയർ കോളനിയിലേക്ക് എത്താവുന്നത്. ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്, കണ്ണവത്തിൻ്റെ കോളനിയുടെ ആൾക്കാരുടെ താമസിക്കുന്ന സ്ഥലങ്ങളിൽ ഇവിടെ നമ്മൾ തുടങ്ങും. നീ അങ്ങോട്ടേക്ക് പോകും. ഓക്കെ, നാനൂറ് ചതുരശ്ര മൈൽ വിസ്തൃതിയാണ് കണ്ണവം എന്ന ഗ്രാമത്തിനുള്ളത്. കണ്ണവത്തിന് ഈ പേര് വരാനുള്ള കാരണം, ഈ ഗ്രാമം മുഴുവനും കണ്ണവത്ത് എന്ന് പറയുന്ന ഒരു കുടുംബത്തിൻ്റെ ഉടമസ്ഥതയിലായിരുന്നു. ഒരു കാലത്ത് വടക്കേ മലബാറിലെ സമ്പന്നമായ ജന്മി കുടുംബമായിരുന്നു കണ്ണവത്ത് കുടുംബം. പഴശ്ശി രാജാവിൻ്റെ കുടിയാന്മാരായിരുന്നു ഇവർ. ആ വീട്ടുപേരാണ് പിന്നീട് സ്ഥലപ്പേരായി മാറിയത്. ഇപ്പം ഞാൻ ഈ പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ അവിടുന്ന് കണ്ണവം കാട്ടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിരുന്നു, അതിന് മുമ്പേ റോഡ് കാണിച്ചില്ല. ആ റോഡിൽ ഇതുവഴി ഒന്ന് ചേരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ വന്നിട്ടില്ല ഇതുവഴി, പക്ഷേ എനിക്ക് അവിടെ നിന്ന് ആ റോഡ് കണ്ടപ്പോൾ എനിക്ക് അറിയാം അത് വഴിയാണെന്ന്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ എവിടെയും കൂടി വെച്ചിട്ടുണ്ട് കണ്ണവം കോളനി നേരിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഒരു ക്ഷേത്രമുണ്ട് ഇവിടെ.
ഞാനിപ്പോ കുറച്ച് മുന്നോട്ട് പോയപ്പോ അവിടെ നിന്ന് തിരിച്ചു. ഈ ഭാഗങ്ങളിൽ കണ്ടേക്കാം ചെറിയ വീടുകളൊക്കെയാണ് ഉള്ളത്. നമ്മൾ വിചാരിക്കുന്ന എക്സ്പെക്ട് ചെയ്യുന്ന പോലത്തെ നിങ്ങളൊരു കുറച്ച് കോളനി എന്നൊക്കെ പറയുമ്പോൾ കാട്ടിൻ്റെ ഉള്ളിലുള്ള ചെറിയ 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 വീടുകളല്ല ഇപ്പം എല്ലാ വലിയ ഒരു വാർക്കിൻ്റെ വീടുകളൊക്കെയാണ് ഉള്ളത്. എന്ന് വെച്ചാൽ വളരെ വലുതല്ല. അതാണ് ഇവിടെ നിങ്ങളുടെ കാഴ്ചകൾ ഈ ഭാഗത്ത്. ഇനി ഇതിൻ്റെ മലയുടെ അപ്പുറത്ത് ഭാഗത്ത് കുറച്ച് സ്ഥലമുണ്ട്, ആ ഭാഗം കൂടി കാണിക്കും. കേരളത്തിൽ വയനാട് കണ്ണൂർ ജില്ലകളിൽ അധിവസിക്കുന്ന പ്രധാനപ്പെട്ട ആദിവാസി ജനവിഭാഗങ്ങളിൽപ്പെട്ടവരാണ് കുറിച്യർ. കൃഷിയും വേട്ടയാടലും ജീവിത രീതികളായി കഴിഞ്ഞ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേക കണ്ണിയായി ഇവരെ കാണുന്നു. കണ്ണവത്തുള്ള കുറിച്യർ കോളനിയുടെ ഉള്ളിൽ കൂടിയാണ് നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് മുതുകുറ്റി മടപ്പുര എന്ന് പറഞ്ഞ ഒരു ക്ഷേത്രത്തിൻ്റെ മുമ്പിലാണ് ഉള്ളത്. അപ്പം വരുന്ന സമയത്ത് കണ്ട ഒരു 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 മടപ്പുരയാണിത്. അപ്പോൾ ഞാൻ ഇവിടുത്തെ രണ്ട് കുട്ടികളോട് ചോദിച്ചു ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്യാവുന്നു, എൻ്റെ ഉള്ളിൽ വന്നതല്ലേ, അപ്പോൾ ചോദിക്കാണ്ട് എടുക്കേണ്ട നിർത്തി. അപ്പോൾ ആ ഒരു കുട്ടിയുണ്ട് അവിടെ അതിൻ്റെ അറിയുന്ന കമ്മിറ്റിയിലുള്ള ആൾക്കാരടുത്ത് പോയിട്ട്. അപ്പം ഇതിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു ചെറിയൊരു മുത്തപ്പൻ്റെ ഒരു ഒരു മടപ്പുരയാണിത്. അപ്പോൾ ഇതെല്ലാം ഒരു വരട്ടെ വന്നിട്ട് അനുവാദം ഉണ്ട്. അതിൻ്റെ മുമ്പിലത്തെ കാഴ്ചകൾ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു ഒരു ഇത് പറമ്പുകാവ് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ കമ്മിറ്റീൻ്റെ ആൾ വന്ന് എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. മുമ്പിലുള്ള കാഴ്ചകൾ ഞാൻ എടുക്കുന്നുണ്ട്. ഏതായാലും പറമ്പുകാവിലുള്ള മുത്തപ്പൻ മടപ്പുരേൻ്റെ മുമ്പിലാണ് നമ്മൾ ഇന്നത്തെ യാത്രയിൽ. നമ്മൾ ആദ്യം സെൻട്രൽ പോയിലൂരുള്ള മുത്തപ്പൻ മടപ്പുരയിൽ വന്നു. അങ്ങനെ അപ്രതീക്ഷിതമായി ഈ ക്ഷേത്രത്തിൻ്റെ മുമ്പിലും നമ്മളെത്തി മടപ്പുരേൻ്റെ മുമ്പിലും. അപ്പം ഇവിടെ വന്നപ്പോൾ ബിനു എന്ന് പറഞ്ഞ ആളുണ്ട് കമ്മിറ്റിയിലെ, ഇവിടെ കിട്ടുന്ന ആളും കൂടിയാണ്. അതിപുരാതനമായിട്ടുള്ള ഒരു മടപ്പുരയാണ് ഇതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടുത്തെ ഉത്സവം മാർച്ചിൽ 23-27 ഇവിടുത്തെ ഉത്സവം. നമ്മുടെ അവിടെ അതേപോലെ ഞാൻ സെൻട്രൽ മുത്തപ്പൻ്റെ മടപ്പുരയിൽ അവിടെയും ഏകദേശം അത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞു ആ സമയത്താണ്. അപ്പോൾ ഏതായാലും നമുക്ക് ഇവിടെ വരാൻ പറ്റി. നിങ്ങൾക്ക് ഈ കാഴ്ചകൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാൻ പറ്റി. ഇതിൻ്റെ ഉള്ളിലെ കുറിച്യർ കോളനിയിലുള്ള പറമ്പുകാവിലുള്ള മുത്തപ്പൻ്റെ മടപ്പുര. അപ്പോൾ ഓക്കെ, കുറച്ചും കൂടി മുന്നോട്ട് പോയി കുറച്ച് കാഴ്ചകൾ കാണിച്ചത് നമുക്ക് തിരിച്ച് നമ്മൾ തൊടിയിക്കണം ക്ഷേത്രത്തിലേക്ക്. അപ്പോൾ അമ്പലത്തിൽ നിന്ന് കുറച്ചും കൂടി മുന്നോട്ട് ഞാൻ പോവുകയാണ്. കാരണം ഇവിടെ അപ്പുറത്തെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട്, നല്ല റോഡുകളാണ്. അപ്പം അപ്പുറത്തെ കുട്ടികൾ പറഞ്ഞ് അങ്ങനെ അങ്ങ് പോവാണ്. വരട്ടെ പോട്ടെ. അപ്പോൾ നമ്മൾ നേരത്തെ കമ്മിറ്റി ഓഫീസിൽ പോയിട്ട് പറഞ്ഞ് കുട്ടിയാണത്, അവരോട് ഇത് കണ്ട നിങ്ങൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു ഇത് കണ്ട അതിൻ്റെ ഉള്ളിലുള്ള ഒരു വീട് ഷോപ്പാക്കിയതാണ്. നല്ല വലിയ ഷോപ്പ് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടോയെന്ന് അറിയില്ല. ഞാൻ പിന്നെ പുറത്ത് ഇറങ്ങി എടുക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നേരത്തെ പറഞ്ഞ പോലെ എടുത്തോളം പറഞ്ഞു. പക്ഷേ എങ്കിലും ആൾക്കാർക്ക് പെട്ടെന്നൊരു ബുദ്ധിമുട്ടാണ്ട്. ഇപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ പിന്നെ എപ്പോഴെങ്കിലും വരും, ഞാൻ മര്യാദയ്ക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വിളക്കറിഞ്ഞാത്ത ചില സമയത്ത് എടുത്തു തരാമെന്നൊക്കെ പറഞ്ഞു. നമുക്ക് ആ സമയത്ത് വന്നിട്ട് നമുക്ക് ദിവസം എടുക്കാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ട് ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണിച്ച് നമ്മൾ തിരിച്ചു പോകുന്നതാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നാളെ നല്ലൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.